നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് താഴെയായിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബ്രേക്ക് ജാം ആവുന്നതിനെ പറ്റിയുള്ള ഇഷ്യൂസ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇന്ന് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസ്ക് വരുന്ന മോഡൽ വണ്ടികളുടെ ബ്രേക്ക് ജാം ആകുന്നതിന് കാരണം കാലിപ്പറിനകത്ത് പിസ്റ്റൺ ജാം ആകുന്നതാണ്. കൃത്യമായിട്ടുള്ള സർവീസും മെയിൻ്റനൻസും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കാലിപ്പറിനകത്ത് പിസ്റ്റൺ ജാം ആകുന്നതാണ്. എല്ലാ സർവീസിലും ബ്രേക്ക് പാഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതും കാലിപ്പറിൻ്റെ മൂവ്മെൻറ്റ് പോർഷനിൽ ഗ്രീസ് അപ്ലൈ ചെയ്യേണ്ടതുമാണ്. കാലിപ്പർ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റും കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. കാലിപ്പർ പിസ്റ്റൻ്റെ സൈഡിലുള്ള ഓറിഞ്ഞുകൾക്ക് ഡാമേജ് സംഭവിച്ചാലും ബ്രേക്ക് ജാം വരാവുന്നതിനുള്ള കാരണമാണത്. ബ്രേക്ക് പാഡ് മുഴുവനായിട്ട് തന്നെ തേഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ മാറേണ്ടതാണ്. ബ്രേക്ക് പാഡ് മുഴുവനായിട്ട് തേഞ്ഞ് തീർന്നതിന് ശേഷം നിങ്ങൾ വണ്ടി ഓടുകയാണെങ്കിൽ അത് നിങ്ങളുടെ വണ്ടിയുടെ ഡിസ്ക് പ്ലേറ്റ് തന്നെ കംപ്ലൈൻ്റ് ആകുന്നതിന് കാരണമാകുന്നതാണ്. എല്ലാ സർവീസിലും ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്ത് മാറേണ്ട ടൈം ആയി എങ്കിൽ മാറേണ്ടതാണ്. നമുക്ക് കിലോമീറ്റർ മാത്രം നോക്കി ഒരിക്കലും ബ്രേക്ക് പാഡ് മാറ്റാൻ കഴിയത്തില്ല. കാരണം ഓരോരുത്തരും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് പല രീതിയിലാണ്. ചിലർ ഫ്രണ്ട് ബ്രേക്ക് ആയിരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് പാഡ് പെട്ടെന്ന് തന്നെ തേഞ്ഞ് തീരുന്നതിന് കാരണമാകുന്നു. ചിലർ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ആവശ്യവുമില്ലെങ്കിലും ബാക്കിലത്തെ ബ്രേക്ക് പാഡലിൽ കാല് അമർത്തി പിടിക്കുന്നതാണ്. ഇങ്ങനെ അമർത്തി പിടിക്കുന്നത് മൂലം ബാക്കിലത്തെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് തന്നെ തേഞ്ഞ് തീരുന്നതിന് കാരണമാകുന്നു. ഡിസ്ക് വരുന്ന മോഡൽ വണ്ടികളുടെ ബ്രേക്കിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതും കുറവാണെങ്കിൽ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുമാണ്. നമ്മുടെ ബ്രേക്കിൻ്റെ എം സി കിറ്റ് കംപ്ലൈൻ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്താലും ബ്രേക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെ എം സി കിറ്റ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ എം സി കിറ്റ് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ബ്രേക്ക് ഷൂ വരുന്ന മോഡൽ വണ്ടികളുടെ ബ്രേക്ക് ഷൂവിൻ്റെ പാഡ് തീരാറായെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ബ്രേക്ക് ഷൂവിൻ്റെ പാഡ് മുഴുവനായിട്ട് തീർന്നിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് ബ്രേക്ക് ലഭിക്കാതിരിക്കുന്നതിനും ഔട്ടർ സ്പ്രോക്കറ്റിൻ്റെ ഇന്നർ പോർഷൻ കംപ്ലൈൻ്റ് ആകുന്നതിനും കാരണമാകുന്നു. ബ്രേക്ക് ഷൂ പാഡിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചരിവ് പ്രതലം കാണാവുന്നതാണ്. ആ ഒരു ചരിവ് പ്രതലം മൊത്തമായിട്ട് തേഞ്ഞ് തീർന്ന് സ്ട്രെയിറ്റ് അവസ്ഥയിൽ വരികയാണെങ്കിൽ ബ്രേക്ക് ഷൂ മാറാറായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ബ്രേക്ക് ഷൂ കണക്ട് ചെയ്തിരിക്കുന്ന സ്പ്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ ബ്രേക്ക് ജാം ആവുന്നതിന് കാരണമാകുന്നതാണ്. ബ്രേക്ക് ഷൂവിൻ്റെ സ്പ്രിങ് പൊട്ടിയതിന് ശേഷവും നിങ്ങൾ കൂടുതലായിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് ഔട്ടർ സ്പ്രോക്കറ്റ് കംപ്ലൈൻ്റ് ആകുന്നതിനും ഔട്ടർ സ്പ്രോക്കറ്റിൽ ഗ്രൂ വീഴുന്നതിനും കാരണമാകുന്നതാണ്. നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്പ്രിങ് ഉരയുന്ന സൗണ്ടോ മറ്റോ കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തുള്ള സർവീസ് സെൻ്ററിൽ എത്തിച്ച് വണ്ടി ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ്. എല്ലാ സർവീസ് ടൈമുകളിലും ബ്രേക്ക് ഷൂവും ബ്രേക്ക് പാഡും എല്ലാം തന്നെ ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും സൈനിങ് ഔട്ട്.